ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് സെപ്റ്റംബർ 15 വ്യാകുല മാതാവിന്റെ തിരുനാൾ. പരിശുദ്ധ ദൈവമാതാവിന്റെ 7 വ്യാകുലതകളും ദൈവപുത്രന്റെ പീഡാനുഭവവും അനുസ്മരിക്കുന്ന ദിവസമാണ് ഇന്ന്. വിശുദ്ധ ഗ്രന്ഥവും സഭാ പ്രബോധനങ്ങളും തന്നെയാണ് ഈ വിശ്വാസത്തിന്റെ ഉറവിടം. തിരുസങ്കടങ്ങളോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സെർവൈറ്റുകൾ ഈ തിരുനാൾ ആരംഭിച്ചു തുടങ്ങിയത്. നാടുകടത്തപ്പെട്ട് പീഡകൾ അനുഭവിച്ച പീയൂസ് 7 മോചനത്തിനു ശേഷം 1817 ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സഭയുടെ തിരുനാളാക്കി മാറ്റിയത്. എന്നാൽ വളരെ മുൻപ് തന്നെ ഇത് സഭയിൽ ആചരിച്ചു പോന്നതാണ്. എന്നാൽ ഈ തിരുനാളിന് 12-ാം നൂറ്റാണ്ടോളം പാരമ്പര്യമുണ്ട്. സിസ്റ്റർ ഷിയരും സെർവൈറ്റുകളുമാണ് ഇത് പ്രോത്സാഹിപ്പിച്ചത്. തൽഫലമായി 14-ാം 15-ാം നൂറ്റാണ്ടുകളിൽ ഇത് കത്തോലിക്ക സഭയിൽ ആഗമനമായി ആഘോഷിക്കപ്പെട്ടു. 1482 കാരുണ്യമാതാവ് എന്ന പേരിൽ ഈ തിരുനാൾ കുർബാനക്രമ പുസ്തകത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടു. ഓശാന ഞായറിന്റെ തലേ വെള്ളിയാഴ്ചയായി 1727 ബെനഡിക്ട് 13-ാമൻ മാർപ്പാപ്പയാണ് ഇത് റോമൻ കലണ്ടറിൽ നിജപ്പെടുത്തിയത്. 1913 പീയൂസ് 10-ാമൻ പാപ്പയാണ് തിരുനാൾ സെപ്റ്റംബർ 15 നടത്താൻ നിശ്ചയിച്ചത്. ക്രിസ്തുവിന്റെ പീഡാനുഭവ വേളയിലും മരണസമയത്തും മാതാവ് അനുഭവിച്ച അതികഠിനമായ വൃഥയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വ്യാകുല മാതാവ് എന്ന വിശേഷണനാമം നൽകപ്പെട്ടത്. 17-ാം നൂറ്റാണ്ടിൽ 7 വ്യാകുലതകൾ എന്ന പേരിൽ ഈ തിരുനാൾ ആചരിക്കപ്പെട്ടത് വിമല ഹൃദയത്തിലൂടെ കടന്നുപോയ 7 വാളുകളെ ഉദ്ദേശിച്ചാണ്. മാതാവിന്റെ ജനനദിനമായ സെപ്റ്റംബർ 8 ശേഷമുള്ള 7 ദിവസം കഴിഞ്ഞിട്ടുള്ള സെപ്റ്റംബർ 15 കണക്ക് കൂട്ടിയുള്ളതാണ്. ഫാദർ പോൾ ഹാൻഫറുടെ വ്യാകുല മാതാവ് എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഇൻസൈറ്റ് ദി വത്തിക്കാൻ സെപ്റ്റംബർ 2004. തന്റെ സ്വർഗീയ പുത്രന്റെ കഷ്ടതയിലുള്ള ദൈവമാതാവായ മറിയത്തിന്റെ അതികഠിനമായ വേദനയാണ് ഈ തിരുനാൾ സമർപ്പിച്ചിരിക്കുന്നത്. മാനസിക കഷ്ടത അനുഭവിച്ച് സഹ വീണ്ടെടുപ്പുകാരിയായി ഭവിച്ച പരിശുദ്ധ അമ്മ പാപത്തെയും പശ്ചാത്താപത്തിലേക്കുള്ള യഥാർത്ഥ മാർഗത്തെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ സങ്കടങ്ങളോടുള്ള നമ്മുടെ ഭക്തി ഇന്നേ ദിവസം നമുക്കും ഏറ്റുപറയാം. ഭക്തിയുള്ളവരായിരിക്കാം, ദൈവത്തോട് ചേർന്നിരിക്കാം. ശുഭദിനം.